ഇപ്പോൾ ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് നമുക്കിപ്പം. ജിഷ്ണു, ഒറ്റഘട്ടമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തരാഖണ്ഡ് ഗോവ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാംഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയിലുള്ളത്? ഏതൊക്കെ പ്രമുഖർ ഇന്ന് വോട്ടെടുപ്പിന് എത്തും? നന്ദു, അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഉത്തരാഖണ്ഡ്, ഗോവ, അതോടൊപ്പം തന്നെ യു പിയിലും രണ്ടാം ഘട്ടം നടക്കുന്നു. ഉത്തരാഖണ്ഡിൽ ഒറ്റ ഫേസായി തന്നെയാണ്, ഒരു ഘട്ടമായി തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 70 മണ്ഡലങ്ങളുള്ള ഉത്തരാഖണ്ഡിൽ പ്രധാനമായും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരം തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ ഈ ഇരു കക്ഷികളും തമ്മിലുള്ള ശക്തമായ പ്രചരണം തന്നെയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഭരണ തുടർച്ച നേടുന്നതിനായി ബി ജെ പിയും ഭരണം പിടിച്ചെടുക്കുന്നതിനായി കോൺഗ്രസും വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്നാൽ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴെല്ലാം തന്നെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ, കൂടാതെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരെത്തിക്കൊണ്ട് നടത്തിയ വലിയ റാലികൾ, ജനങ്ങളെ കൂടുതൽ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ, ഇവയിലൂടെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത്. 81 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഉത്തരാഖണ്ഡിലുള്ളത്. ഇതിൽ ഏകദേശം 40 ലക്ഷത്തോളവും 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഏജ് ഗ്രൂപ്പിനിടയിലുള്ളവരുടെ വോട്ട് തന്നെയായിരിക്കും പ്രത്യേകിച്ചും ഫലത്തെ നിർണ്ണയിക്കുക. അതോടൊപ്പം തന്നെയും ഈ ഉയർന്ന മേഖലകളിൽ, ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് മലനിരകൾ നിറഞ്ഞ പ്രദേശമാണ്, ഈ ഉയർന്ന മേഖലകളിലെ ജനങ്ങളുടെ അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ഈ ഘടകങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ 46% വോട്ടുകൾ നേടി 53 സീറ്റുകളുടെ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സർക്കാർ രൂപീകരിച്ചത്. പിന്നീട് ഇങ്ങോട്ടുള്ള 5 വർഷത്തെ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളും ദേശീയ നിലപാടുകളും ഇവയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രചരണം. അക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ പ്രചരണം ഉണ്ടായിട്ടുണ്ട്. ഹരീഷ് റാവത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഖാദിമ മണ്ഡലത്തിലും, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹരീഷ് റാവത്ത് ലാൽകുവയിലും, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മദൻ കൗശിക് ഹരിദ്വാറിലുമാണ് ജനവിധി തേടുന്നത്. മന്ദഗതിയിലാണ് ഉത്തരാഖണ്ഡിൽ ആദ്യ മിനിറ്റുകളിൽ അല്ലെങ്കിൽ 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ വളരെ മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പോളിംഗ് ശതമാനം 60% താഴെ അല്ലെങ്കിൽ 60% എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് സമാനമായി തന്നെയായിരിക്കും പോളിംഗ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ ഇത്തവണ വിധി എഴുതുക എന്ന കാര്യം പ്രവചനാതീതമാണ്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ളൊരു നേർക്കുനേർ മത്സരം തന്നെയാണ് ഉത്തരാഖണ്ഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആം ആദ്മി ഇത്തവണ പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും ആം ആദ്മിക്കും ബഹുജൻ സമാജ്വാദി പാർട്ടിക്കും ഉത്തരാഖണ്ഡ് ക്രാന്തിദളിനും കാര്യമായ ചലനങ്ങളോ അല്ലെങ്കിൽ കാര്യമായ ജനപിന്തുണയോ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുക. കാരണം ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് 2 രാജ്യങ്ങളുമായി, നേപ്പാളും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ എപ്പോഴും ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ജനങ്ങളാണ് ഉത്തരാഖണ്ഡിലുള്ളത്. ദേശീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള പാർട്ടികൾക്കാണ് 2022 മുതലുള്ള ഉത്തരാഖണ്ഡിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ചോയ്സ്. ഇതിൽ പ്രചരണ ഘട്ടത്തിൽ ഒരു പരിധിവരെ മുൻപോട്ട് പോകാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ ഒരു പാർട്ടിക്കും ഭരണ തുടർച്ച ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ തവണയും രാഷ്ട്രീയ പാർട്ടികളെ മാറി മാറി പരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ചരിത്രം മാറ്റിക്കൊണ്ട് ഉത്തരാഖണ്ഡിൽ ഇത്തവണ ഭരണ തുടർച്ച നേടാനാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ മന്ദഗതിയിലാണ് പോളിംഗ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 55 മണ്ഡലങ്ങളാണ്, രാംപൂരും സഹറാംപൂരും ഉൾപ്പെടെ 55 മണ്ഡലങ്ങളാണ് ഇന്ന് വോട്ടെടുപ്പ് പോളിംഗ് നടക്കുന്നത്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ബി ജെ പിയും എസ് പി
പിയും തമ്മിലുള്ള പോരാട്ടം കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് തന്നെ പുറത്തു പോയിക്കൊണ്ട് ബി ജെ പിയും എസ് പിയും തമ്മിലുള്ള പോരാട്ടമാണ് നമുക്ക് പ്രചരണ വേദിയിലെല്ലാം തന്നെ കാണാൻ സാധിച്ചത്. ശരി, ജിഷ്ണു കൃഷ്ണൻ ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.